ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിനെ വിലക്കിയ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നടപടി വിവാദത്തിൽ കേന്ദ്രമന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി ഖജനാവിലെ പണം ചെലവിട്ട് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള മാധ്യമപ്രവർത്തകരുടെ അർഹത അവകാശമാണ് എന്നും ജോൺ ബ്രിട്ടാസ് എം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ സമ്മേളനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ വിലക്കിയത് ബി ജെ പിയുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ബഹിഷ്കരണത്തിന് ചൂട് പിടിച്ചാണ് കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ഔദ്യോഗിക സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റിനെ ഒഴിവാക്കിയത് ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സമ്മേളനം നടത്തിയത് എന്നാൽ കേന്ദ്രമന്ത്രി നടത്തുന്ന ഔദ്യോഗിക സമ്മേളനത്തിൽ ഒരു ചാനലിനെ ഒഴിവാക്കുന്ന നടപടി മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ ഔദ്യോഗിക വാർത്താസമ്മേളനമായാലും ഉണ്ടാകുമെന്ന ാണ് ലഭിച്ചത് ഔദ്യോഗികമാണെങ്കിലും അനൌദ്യോഗികമാണെങ്കിലും ഞാൻ ബി ജെ പിയുടെ നേതാവാണ് കേരള ബി ജെ പി ഘടകം നിസ്സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു മാധ്യമത്തെ ഞാൻ വിളിച്ചത് ആയിക്കോട്ടെ ആയിക്കോട്ടെ കേന്ദ്രമന്ത്രിയാണെങ്കിലും ഞാനത് പാലിക്കുന്നു അത് പൊതുപദവിയാണ് പൊതുപദവി പൊതുപദവിയാണെന്ന് എല്ലാവരും കണക്കാക്കണം ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് എങ്ങനെ എങ്ങനെ നിലപാട് തീരുമാനിക്കാൻ എല്ലാ പാർട്ടികൾക്കും നിയമസംവിധാനത്തിലൂടെ ും അതേസമയം കേന്ദ്രമന്ത്രി നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി ജോൺ ബ്രിട്ടാസ് എം പി രംഗത്തു വന്നു കുടുംബത്തിലെ ജന്മദിനാഘോഷമോ വിവാഹമോ പോലുള്ള സ്വകാര്യ ചടങ്ങിലെ മന്ത്രിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുകയും ഇഷ്ടമില്ലാത്തവരെ വിലക്കുകയും ചെയ്യാനാകൂ മന്ത്രി വിളിക്കുന്ന വാർത്താസമ്മേളനം ഔദ്യോഗിക പരിപാടിയാണ് മന്ത്രിക്ക് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന ഔദ്യോഗിക പരിപാടിയാണ് ഖജനാവിലെ പണം ചെലവിട്ട് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള മാധ്യമപ്രവർത്തകരുടെ അർഹത അവകാശമാണെന്നും ജോൺ ബ്രട്ടാസിംബി വ്യക്തമാക്കി കൈരളി ന്യൂസ് ദില്ലി